ഹലോ എല്ലാവർക്കും നമസ്കാരം ഡെയിലി ടീപ്പിൽ ഇന്ന് ഞാൻ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ കാണിക്കാനായിട്ട് വന്നതാണ് ഇത് ഈ വീഡിയോ ഞാനല്ല ഷൂട്ട് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ നമ്മുടെ ചാനലിൽ പണ്ട് മറയൂരിൽ ഒരു ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിരുന്നു ഏറ്റവും അവസാനത്തെ പ്രാവശ്യം പോയപ്പോൾ എടുത്ത വീഡിയോയിൽ എൻ്റെ ഒരു കസിനെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു അദ്ദേഹം ഫോറസ്റ്റ് ജോലി ചെയ്യുവാണ് വാച്ചറായിട്ടാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത് അപ്പോൾ ആ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ആ എന്ന് പറയുന്ന എൻ്റെ കസിൻ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിക്കിടയിൽ കണ്ട ഒരു അപൂർവ ജീവിയുടെ അല്ലെങ്കിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒത്തിരി തെറ്റായ ധാരണകളൊക്കെ മനുഷ്യർ വെച്ച് പുലർത്തുന്ന ഒരു ജീവിയുടെ ഒരു വീഡിയോ അദ്ദേഹത്തിന് കിട്ടിയുണ്ടായി അത് വളരെ റെയർ ആയിട്ടാണ് അദ്ദേഹം അതിനെ അവിടെ കണ്ട കണ്ടത് എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ കോമൺ ആയിട്ട് കാണാറില്ലാത്ത ഈ ഒരു ജീവിയുടെ ഒരു പക്ഷിയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് അദ്ദേഹം ജസ്റ്റ് വീഡിയോയിൽ പകർത്ത് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ഇതാണ് പേരുള്ള പക്ഷി ഇത് നിശാ പക്ഷികൾ എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറി പെടുന്നതാണ് ഇവ ഇതിൻ്റെ പറയുന്നത് നൈറ്റ് ജാർ എന്നാണ് ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ചിലപ്പോൾ ഇവയെ ഗോഡ് സക്കേഴ്സ് എന്നും വിളിക്കാറുണ്ട് പുരാതന നാടോടി കഥകളിൽ ഈ പക്ഷികൾ ആടിന്റെ പാൽ വലിച്ചൂറ്റി കുടിക്കുന്നു എന്നൊക്കെ പറയപ്പെടുന്നു രാച്ചുക്കൾ ധാരാളം കണ്ടുവരുന്നുണ്ടെങ്കിലും അവയിൽ പ്രധാന ഇനങ്ങൾ യൂറോപ്യൻ നൈറ്റ് ഇന്ത്യൻ നൈറ്റ് എന്നിവയാണ് ഈ ആടിൻ്റെ കിട്ടിൽ നിന്നും പാൽ കുടിക്കുന്നൊക്കെ പറയുന്ന പറയും കെട്ടുകഥകളാണ് ഇവ പ്രധാനമായിട്ടും ആഹാരമാക്കുന്നതെന്ന് പറഞ്ഞാൽ നിശാശലഭങ്ങളാണ് കരിയില പക്ഷി എന്നും ഈ പക്ഷിക്ക് വിശേഷണമുണ്ട് ഈ പക്ഷി ഇരപിടിക്കുവാനിറങ്ങുന്ന സമയം രാത്രി നേരമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാഴ്ചശക്തി രാത്രി കൂടുതലായിട്ടുണ്ട് പകലധികം പുറത്തിറങ്ങാറില്ല മനുഷ്യൻ്റെ ദൃഷ്ടിയിൽപ്പെടാതെ ഒളിഞ്ഞിരിക്കുവാനുള്ള ഇതിൻ്റെ കഴിവ് മൂലമായിരിക്കാം മന്ത്രവാദത്തിനും മറ്റുമായിട്ട് കള്ളന്മാർ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഈ പക്ഷിയുടെ ശരീരം എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇവയുടെ വംശനാശത്തിലെ ഒരു പ്രധാന ഘടകം നമ്മുടെ ഇന്ത്യയിലെ കാര്യം കേരളത്തിലൊക്കെ എടുക്കുവാണെങ്കിൽ പണ്ട് കാലങ്ങളിലൊക്കെ കള്ളന്മാരൊക്കെ ഇതിനെ വെച്ച് എന്താ പറയാ കൂടോത്രം അങ്ങനെയുള്ള ആഭിചാരക്രിയകളെന്നോ അല്ലെങ്കിൽ ഒരു ദുർമന്ത്രവാദം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്ന് വെച്ചാൽ ഇവരെ ഇവരെ പോലെ ഒളിച്ചിരിക്കാനുള്ള കഴിവ് കിട്ടും എന്ന് അഭിലാഷേട്ടൻ കിട്ടുന്നത് അത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവരെ പോലെ ഒളിച്ചിരിക്കാനുള്ള കഴിവൊക്കെ കിട്ടും എന്നൊക്കെ തെറ്റിത്തെടിച്ച് ഇതിനെ ജീവനോടെയോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ എന്തൊക്കെയോ ക്രിയകളൊക്കെ ചെയ്തിരുന്നു അത്തരത്തിലുള്ള മണ്ടത്തനങ്ങളൊന്നും ഇപ്പോൾ ആരും ചെയ്യുന്നില്ല എന്നിരുന്നാൽ പോലും നമ്മുടെ പരിസ്ഥിതി മലിനീകരണവും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് ഇപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട വില്ലന്മാർ എന്നിരുന്നാലും ഇവരുടെ എണ്ണ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ അതിന് മടങ്ങ് കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇങ്ങനെയുള്ള പക്ഷികളെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കാക്കയും കൊക്കിനെയൊക്കെ കല്ലെടുത്തെറിഞ്ഞാൽ പോലും ഇവരെ നമ്മൾ ഒരു ബാധ്യത നമുക്കുണ്ട് കാരണം ഇവ അന്നെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവവർഗമാണ് ചെറിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവന്നത് ഈ വീഡിയോ എടുത്തത് നമ്മുടെ അഭിലാഷേട്ടനാണ് അഭിലാഷേട്ടൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനിയും ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനൽ കൊണ്ടുവരുന്നതായിരിക്കും ഈ വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ